കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് കൊച്ചിയിൽ അനന്യകുമാരി എന്ന് പറയുന്ന ട്രാൻസ്ജെൻഡർ ആത്മഹത്യ ചെയ്തു അതിനുള്ള കാരണമായി പറയുന്നത് അവരുടെ ലിംഗമാറ്റ ശസ്ത്രക്രിയയിൽ ഉണ്ടായ പിഴവ് മൂലം അവർ കടുത്ത മാനസിക ആഘാതത്തിലായിരുന്നു അതേ തുടർന്നാണ് ആത്മഹത്യ എന്നാണ് പറയപ്പെടുന്നത് നമുക്ക് അനന്യകുമാരിയുടെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് ഈ ലിംഗമാറ്റ ശസ്ത്രക്രിയ എന്താണ് അതിലെ റിസ്ക്കുകൾ എന്താണ് എന്നതിനെ സംബന്ധിച്ച് പരിശോധിക്കാം ആദ്യം ഇതിൻ്റെ ഒരു ചരിത്ര പശ്ചാത്തലം നമുക്ക് പരിശോധിക്കാം അതിലെ ഒന്നാമത്തെ കാര്യം ലോകത്തിൻ്റെ പൊതുചിന്ത എന്ന് പറയുന്നത് രണ്ട് തരത്തിലെ ജെൻഡറുകളെ ലോകത്തുള്ളൂ എന്നാണ് അതിലെ ഒന്ന് ആണ് രണ്ടാമത് പെണ്ണ് ഈ ആണും പെണ്ണുമല്ലാത്ത മൂന്നാമത് ഒരു ലൈംഗിക വ്യക്തിത്വമുള്ള ഒരാളെ ഒരു സമൂഹവും ഒരു കാലത്തും അംഗീകരിച്ചിരുന്നില്ല പക്ഷേ നമുക്ക് വിദ്യാഭ്യാസം കൂടി സാമൂഹിക അവബോധം കൂടി അതോടുകൂടി ഈ സെക്ഷൽ ഐഡൻറ്റിറ്റി എന്ന് പറയുന്നതിനെ കുറിച്ച് കൂടുതൽ നമുക്ക് അറിവ് നേടി അതോടുകൂടി ആണുങ്ങളും പെണ്ണുങ്ങളും മാത്രമല്ല ഈ ലോകത്ത് ജീവിക്കുന്നത് മറ്റ് ലിംഗഭേദങ്ങളും ലോകത്തുണ്ട് എന്നുള്ള കാര്യം നമ്മൾ തിരിച്ചറിഞ്ഞു പരിഷ്കൃത തന്നെ അവർക്ക് മാന്യമായ രീതിയിൽ സ്ഥാനം നൽകുകയും ചെയ്തു അതായത് ബൈസെക്ഷൽ ആണിനോടും പെണ്ണിനോടും ഒരേപോലെ താല്പര്യം തോന്നുന്ന ഒരു അവസ്ഥയാണ് ബൈസെക്ഷലിൻ്റേത് പിന്നീട് ഹോമോസെക്ഷൽ ആണിനോട് മാത്രം ആണിന് തോന്നുന്ന ലൈംഗിക ആകർഷണമാണ് ഹോമോസെഷ്യൽ എന്ന് പറയുന്നത് പിന്നീട് ലെസ്ബിയൻ എന്ന് പറയുന്ന വിഭാഗം സ്ത്രീകൾക്ക് സ്ത്രീകളോട് മാത്രം ഒരു സ്ത്രീക്ക് മറ്റൊരു സ്ത്രീയോട് മാത്രമേ ലൈംഗിക ആകർഷണം തോന്നുകയുള്ളൂ അവർക്ക് പുരുഷനോട് ലൈംഗിക ആകർഷണം തോന്നുകയില്ല അങ്ങനെ പല രീതിയിലുള്ള ലിംഗഭേദങ്ങൾ ഉണ്ട് എന്ന് നമ്മുടെ ആധുനിക സമൂഹം മനസ്സിലാക്കി പിന്നീടാണ് ഈ നമ്മൾ ഈ ട്രാൻസ്ജെൻഡർ എന്ന് പറയുന്ന വിഭാഗത്തിലേക്ക് വരുന്നത് ഒരു പ്രാകൃതമായിട്ടുള്ള അല്ലെങ്കിൽ വികസിക്കാത്ത ഒരു സമൂഹത്തിൽ ട്രാൻസ്ജെൻഡർക്ക് രണ്ട് ജോലിയാണ് പ്രത്യേകിച്ച് ഇന്ത്യ വടക്കേന്ത്യയിലൊക്കെ നമുക്ക് പോയാൽ കാണാൻ കഴിയുന്ന ഒരു കാര്യം അവർ രണ്ട് ജോലികളാണ് അവർക്ക് ഉള്ളത് ഒന്ന് ലൈംഗിക വൃത്തി രണ്ട് ഭിക്ഷയാചിക്കൽ അവരുടെ അവസ്ഥയൊക്കെ ഇപ്പോൾ മാറിയിട്ടുണ്ട് കൂടുതൽ ബോധവൽക്കരണം ഈ രംഗത്ത് വന്നിട്ടുണ്ട് കൂടുതൽ എൻ ജി അടക്കമുള്ള നിരവധി സംഘടനകൾ ട്രാൻസ്ജെൻഡറുകളുടെ ഉന്നമനത്തിനായി പ്രവർത്തിക്കുന്നു അവരെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുന്നു അവരെ സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരുന്നു അവരുള്ള സമൂഹത്തിൻ്റെ അയിത്തം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് വിദ്യാഭ്യാസം കൂടുതലുള്ള കേരളത്തിൽ ഇപ്പോൾ അവർ വളരെ സംഘടിതമായി തന്നെ മുന്നേറുന്നുണ്ട് അവരെല്ലാ രംഗത്തും കൊച്ചി മെട്രോയിലടക്കം അവർക്ക് ജോലിയുണ്ട് അത്തരത്തിൽ വലിയ രീതിയിൽ ട്രാൻസ്ജെൻഡർ സമൂഹം മാറി നമ്മുടെ പൊതുധാരയോട് ഇണങ്ങി വരുന്ന അവസ്ഥയാണ് എങ്കിൽ പോലും പൊതുസമൂഹം എന്ന് വിളിക്കപ്പെടുന്ന നമ്മൾ വിളിക്കപ്പെടുന്ന അല്ലെങ്കിൽ എന്ന് കരുതപ്പെടുന്ന ഒരു സൊസൈറ്റി ഇവരെ പലപ്പോഴും അവജ്ഞയോടുകൂടി തന്നെയാണ് ഇപ്പോഴും കാണുന്നത് അത് ഒരു പരിധിവരെ മാറി വരുന്നു എന്നുള്ളത് ശുഭ സൂചകമായിട്ടുള്ള കാര്യമാണ് ഇനി എങ്ങനെയാണ് ഈ ഒരു സ്ത്രീക്ക് പുരുഷനാകണമെന്നും പുരുഷന് സ്ത്രീയാകണമെന്നും തോന്നുന്നത് എന്ന് പരിശോധിച്ചാൽ ഒരു ഒരു കുട്ടി പിറന്നു കഴിയുമ്പോൾ ഒരു രണ്ടാം വയസ്സ് മുതൽ അതിൻ്റെ കൃത്യമായ ലിംഗനിർണയം ഉണ്ടാകും എന്നാണ് ആധുനിക സയൻസ് പറയുന്നത് പെണ്ണാണെങ്കിൽ രണ്ട് മാസം കഴിയുമ്പോൾ അത് സ്ത്രീ ആണ് എന്ന് തന്നെ ആ കുട്ടിക്ക് അറിയാം ആ തരത്തിലായിരിക്കും അവരുടെ ബിഹേവിയർ ആണാണെങ്കിൽ അത്തരത്തിൽ രണ്ടാം വയസ്സ് മുതൽ ആണിൻ്റെ സ്വഭാവം പ്രകടമാക്കി തുടങ്ങും പക്ഷേ ഒരു നിശ്ചിത ഘട്ടം വരുമ്പോൾ നമ്മുടെ ഹോർമോണിൻ്റെ വ്യതിയാനങ്ങൾ സംഭവിക്കുന്നത് കൗമാര പ്രായത്തിലാണ് കൗമാരപ്രായത്തിലാണ് ഇത് കൃത്യമായി തന്നെ തിരിച്ചറിയുന്നത് ഒരു പുരുഷൻ പുരുഷനാണ് എന്ന് സ്വയം ബോധ്യപ്പെടുന്ന അവസ്ഥ കൗമാര ഘട്ടത്തിലാണ് ടെസ്റ്റോസ്റ്റിറോണിൻ്റെ അളവ് കൂടുമ്പോൾ അയാൾക്ക് സ്വയം തോന്നി തുടങ്ങുന്നു ഞാനൊരു പുരുഷനാണ് എന്ന് കൗമാര കൗമാരകാലത്ത് തന്നെ തോന്നി തുടങ്ങുന്നു സ്ത്രീയെ സംബന്ധിച്ചാണെങ്കിൽ ഈശ്വരജനാണ് ആ സമയത്ത് ഉല്പാദിപ്പിക്കപ്പെടുന്നത് അവൾക്ക് ഈ ഞാനൊരു സ്ത്രീയാണെന്ന് ആ ഒരു ആ സ്ത്രീക്ക് സ്വയം തോന്നുന്നു ആ കൗമാരക്കാരിക്ക് സ്വയം തോന്നുന്നു എന്നാൽ ഇത് ഇവിടെയാണ് ഒരു വലിയൊരു സംഘർഷം നടക്കുന്നത് ചിലരിൽ ഈ ഹോർമോൺ വ്യതിയാനം സംഭവിക്കുമ്പോൾ ആണുങ്ങളുടെ ശരീരത്തിൽ ഒരു പെണ്ണിരിക്കുന്നത് പോലെ തോന്നും ആണിൻ്റെ ശരീരവും പെണ്ണിൻ്റെ മനസ്സുമായി മാറുന്ന ഒരു വിഭാഗമുണ്ട് നേരെ ഇപ്പുറത്ത് സ്ത്രീകളുടെ ശരീരവും പുരുഷന്മാരുടെ മനസ്സുമായി നിൽക്കുന്ന ഒരു വിഭാഗമുണ്ട് അത്തരക്കാരാണ് ഈ ട്രാൻസ്ജെൻഡർ എന്ന് പിന്നീട് നമ്മൾ വിളിക്കുന്നത് അവർ എപ്പോഴും അവർക്ക് തൻ്റെ സ്വന്തം ലിംഗത്തിൽപ്പെട്ടവരോട് യാതൊരു തരത്തിലെ താല്പര്യവും കാണില്ല ആണിൻ്റെ ശരീരമായിരിക്കും പക്ഷേ പെണ്ണിൻ്റെ മനസ്സായിരിക്കും അവർക്ക് എപ്പോഴും ഒരു സ്ത്രൈണത ഉണ്ടായിരിക്കും നേരെ തിരിച്ച അപ്പുറത്താണെങ്കിൽ ആ പെണ്ണിൻ്റെ ശരീരമായിരിക്കും ആണിൻ്റെ മനസ്സുമായിരിക്കും അവർക്ക് എപ്പോഴും ആണിൻ്റെ പ്രവൃത്തികൾ ചെയ്യാനാണ് ഇഷ്ടം അവരാണിനെപ്പോലെ വസ്ത്രം ധരിക്കുന്നു അവരാണുങ്ങളെപ്പോലെ പെരുമാറുന്നു അവർക്ക് ക്ക് പെണ്ണിനോട് കൂടുതൽ ആകർഷണം തോന്നുന്നു സ്വന്തം ലിംഗത്തോട് കൂടുതൽ ആകർഷണം തോന്നുന്നു ഇവിടെ അങ്ങനെ തന്നെ പുരുഷന്മാരാണെങ്കിൽ സാരി ഉടുക്കാനും അതേപോലെ തന്നെ ചുരിതാ ഇടാനും താല്പര്യപ്പെടുന്നു ഇങ്ങനെ ഈ കൗമാര ഘട്ടത്തിലാണ് ഇതിൻ്റെ തുടക്കം വരുന്നത് പിന്നീട് ഒരു ഇരുപത് ഇരുപത്തിരണ്ട് വയസ്സോടുകൂടി കൃത്യമായ ഇവർ ലിംഗ ഏ നിർണയത്തെ സംബന്ധിച്ച് ഒരു വ്യക്തത വരുന്നു അതും ആധുനിക സമൂഹത്തിലാണ് ഈ വ്യക്തത ഉണ്ടാകുന്നത് അല്ല എങ്കിൽ ഈ പഴയ കാലത്തൊക്കെ ആണെങ്കിൽ ഇവർ ജനിച്ച സ്ഥലവും നാടും വിട്ട് ഓടി മറ്റ് രാജ്യങ്ങളിലേക്ക് മറ്റ് സ്ഥലങ്ങളിലേക്ക് രക്ഷപ്പെടുന്ന ഒരു സ്വഭാവമാണ് കണ്ടുവരുന്നത് ട്രാൻസ്ജെൻഡറുകളെ അത്രമാത്രം പൊതുസമൂഹം കളിയാക്കുകയും അവരെ അകറ്റി നിർത്തുകയും ചെയ്യുന്നതോടുകൂടി ഇവർക്ക് വലിയ തോതിലെ സാമ്പത്തിക ബഹിഷ്കരണവും അതേപോലെ തന്നെ കുടുംബത്തിലെ ബഹിഷ്കരണം ഒപ്പം തന്നെ സാമൂഹിക ബഹിഷ്കരണം ഇതെല്ലാം ഉണ്ടാകുന്നതോടുകൂടി അവർ മറ്റ് സ്ഥലങ്ങളിലേക്ക് ബാംഗ്ലൂർ പോലുള്ള സ്ഥലങ്ങളിലേക്ക് ചെല്ലും ചെന്നൈ പോലുള്ള സ്ഥലങ്ങളിലേക്ക് ചെല്ലും അവിടുത്തെ ട്രാൻസ്ജെൻഡർ കൂട്ടായ്മയിലേക്ക് ചെല്ലും പിന്നീട് അവിടെ വെച്ച് നടക്കുന്ന ശസ്ത്രക്രിയ എന്ന് പറയുന്ന ശസ്ത്രക്രിയ അല്ല മറിച്ച് ഇവരുടെ ലിംഗം എങ്കിൽ അത് പ്രാകൃതമായി മുറിച്ചു കളയുന്ന രീതിയാണ് പച്ചയ്ക്ക് മുറിച്ചു കളയുന്ന രീതിയാണ് പണ്ട് ഉണ്ടായിരുന്നത് പക്ഷേ ശാസ്ത്രത്തിൻ്റെ വികാസത്തോടു കൂടി അത്തരം പ്രാകൃത അവസ്ഥ ഇപ്പോൾ കുറഞ്ഞു വരികയാണ് ഈ ശസ്ത്രക്രിയ ആദ്യമായി നടത്തിയത് ലിംഗമാറ്റ ശസ്ത്രക്രിയ ആദ്യമായി നടത്തിയത് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിലാണ് ഒരു ഡോക്ടറാണ് ഇത് ഈ ശസ്ത്രക്രിയക്ക് വിധേയനായത് എന്നുള്ളതാണ് ഏറ്റവും രസകരമായ കാര്യം അദ്ദേഹം എഴുത്തുകാരൻ കൂടിയായിരുന്നു അലൻ ഹാർട്ട് എന്ന് പറയുന്ന അമേരിക്കക്കാരനായിരുന്നു അദ്ദേഹം അദ്ദേഹത്തിന് ഒരു ഇരുപത് ഇരുപത്തൊന്ന് വയസ്സായപ്പോഴേക്കും സ്ത്രീ ആകാനുള്ള അദമ്യമായിട്ടുള്ള ആഗ്രഹം അദ്ദേഹത്തിന് പുരുഷനാകാനുള്ള യാതൊരു തരത്തിലെ സാധ്യതയുമില്ല പുരുഷനുള്ള ഉള്ള ഒരു ശരീരമൊഴികെ ബാക്കി അദ്ദേഹത്തിന്റെ മനസ്സും ചിന്തയും എല്ലാം സ്ത്രീകളുടെയാണ് അപ്പോൾ അദ്ദേഹത്തിന് കൃത്യമായി മനസ്സിലായി എനിക്ക് ഇനി അധികകാലം ഈ പുരുഷന്റെ ശരീരവും വെച്ചുകൊണ്ട് സ്ത്രീയുടെ മനസ്സും വെച്ചുകൊണ്ട് അധികകാലം ജീവിക്കാൻ പറ്റില്ല അതുകൊണ്ട് എനിക്ക് അടിയന്തിരമായി സ്ത്രീയായി മാറേണ്ടിയിരിക്കുന്നു എന്ന് തോന്നലിൻ്റെ അടിസ്ഥാനത്തിൽ ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിൽ അദ്ദേഹം ഈ ലിംഗമാറ്റ ശസ്ത്രക്രിയയുടെ സാധ്യത തേടുകയും അങ്ങനെ ലിംഗമാറ്റ ശസ്ത്രക്രിയ വിധേയമാവുകയും ചെയ്തു രണ്ടായി ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിലാണ് അദ്ദേഹത്തിൻ്റെ ലിംഗം എടുത്തു മാറ്റിയത് രണ്ടായിരത്തി ആയിരത്തി തൊള്ളായിരത്തി ഇരുപതായതോടുകൂടി അദ്ദേഹത്തിന് ഹോർമോൺ ചികിത്സ ആരംഭിച്ചു ഈസ്ട്രജൻ കുത്തിവെച്ച് അദ്ദേഹത്തിന് ഒരു പെൺ രൂപത്തിലേക്ക് വൈദ്യശാസ്ത്രം മാറ്റിവെച്ചു ഇനി മറ്റൊരു സ്ത്രീക്ക് അവരുടെ പേര് ജർമ്മനിയിലാണ് സ്വദേശം അവരുടെ പേര് ഡോറ റിച്ചർ എന്നാണ് ആ അവരുടെ പ്രശ്നം അവർ സ്ത്രീയാണ് പക്ഷേ മനസ്സ് മൊത്തം പുരുഷൻ്റെ മനസ്സാണ് അവരും ഇതേപോലെ തന്നെ ലിംഗമാറ്റ ശസ്ത്രക്രിയയ്ക്ക് ശസ്ത്രക്രിയക്ക് വിധേയായ ആളാണ് അതായത് ആദ്യത്തെ സ്ത്രീ പുരുഷനായ ആളാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി രണ്ടിലായിരുന്നു ഡോറ തൻ്റെ ലൈംഗിക പുരുഷ ലൈംഗിക അവയവം മുറിച്ചു മാറ്റിയത് പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിൽ ലിംഗമാറ്റം പൂർണ്ണമായി ഇവർക്ക് ആ ശസ്ത്രക്രിയ പൂര്ണ്ണമായി നടത്താൻ കഴിഞ്ഞു അവർ പിന്നീട് ഹിറ്റ്ലറുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു എന്നാണ് വളരെ ദുഃഖകരമായ അവസ്ഥ ഇനി ലോകമാകമാനം ഈ ട്രാൻസ്ജെൻഡർ അനുഭവിക്കുന്ന പ്രശ്നങ്ങളെ പരിഹരിക്കാനായി വേൾഡ് പ്രൊഫഷണൽ അസോസിയേഷൻ ഫോർ ട്രാൻസ്ജെൻഡേഴ്സ് സെക്സ് എന്ന് പറയുന്ന ഒരു സംഘടനയുണ്ട് ഡബ്ല്യു പി എ ടി എച്ച് എന്നാണ് ഈ സംഘടനയുടെ പേര് ഇന്ത്യയിലും അതേപോലെ തന്നെ പ്രവർത്തിക്കുന്നുണ്ട് അതിൻ്റെ പേര് ഐ പി എ ടി എച്ച് എന്നാണ് ഈ സംഘടനകൾ ചെയ്യുന്നത് പ്രധാനമായും ട്രാൻസ്ജെൻഡേഴ്സിനെ സംഘടിപ്പിക്കുക അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുക അവർക്ക് ആത്മധൈര്യം കൊടുക്കുക അവരെ സ്വന്തം കാലിൽ നിർത്താൻ പ്രേരിപ്പിക്കുക തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് ഈ സംഘടന ചെയ്യുന്നത് ഇനി ലിംഗമാറ്റ ശസ്ത്രക്രിയക്ക് വിധേയമാകണം എന്ന് ഒരാൾ തീരുമാനിക്കുന്നത് എപ്പോഴാണെന്ന് ചോദിച്ചാൽ അയാൾക്ക് അതിതീവ്രമായിട്ടുള്ള ആഗ്രഹം വരും എന്തെല്ലാം വേദന സഹിച്ചാലും എന്തെല്ലാം കഷ്ടനഷ്ടങ്ങൾ സഹിച്ചാൽ പോലും ആണായ ഒരാൾക്ക് പെണ്ണാകണം എന്ന് തോന്നിയാൽ അയാൾ അതിന് മുതിരുക തന്നെ ചെയ്യും ചിലർ ആത്മഹത്യ ചെയ്യാൻ തീരുമാനമെടുക്കുന്നത് പോലെയാണ് ആത്മഹത്യ ചെയ്തേ അടങ്ങൂ എന്നവർ ചിലർ ശബദം ചെയ്യുന്നു അവരങ്ങനെ ചെയ്യുന്നു എന്ന് പോ പറഞ്ഞതുപോലെ തന്നെയാണ് ഇവർക്ക് മറ്റ് ലിംഗമായി മാറണം എന്നുള്ള തീവ്രമായ ആഗ്രഹം മനസ്സിൽ വരികയും തൻ്റെ ശരീരത്തിലെ അനാവശ്യമായിട്ടുള്ള ഒരു അവയവമാണ് ഈ ലൈംഗിക അവയവം എന്ന് തോന്നുകയും അതിനെ മുറിച്ചു മാറ്റുകയും ണമെന്നുള്ള തീവ്രമായ മാനസിക ആഗ്രഹം ഇവരിൽ വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് ഒരാൾ പോയി എൻ്റെ ലിംഗം മുറിച്ച് മാറ്റി എന്നെ സ്ത്രീയാക്കണമെന്ന് പറഞ്ഞാലൊന്നും ഈ ശസ്ത്രക്രിയ നടക്കില്ല ഇതിന് വളരെ വളരെ വിശദമായിട്ടുള്ള പ്രോസസ്സാണ് ഉള്ളത് ആദ്യം സൈക്കോളജിസ്റ്റുകൾ എടുക്കപ്പോഴും അവരുടെ കൗൺസിലിംഗ് പിന്നീട് സൈക്കാപ്ടി അവരുടെ ഉപദേശങ്ങൾ പിന്നീട് ഗ്രൂപ്പ് ഡിസ്കഷൻ കുടുംബാരോഗ്യ കുടുംബത്തെ ഒരുമിച്ചിരുത്തിയുള്ള കൗൺസിലിംഗ് അങ്ങനെ നിരവധി ഘട്ടങ്ങൾ പിന്നിട്ട ശേഷം മാത്രമായി ആയിരിക്കും ഇയാൾക്ക് ഈ ഒരു മാനസിക അവസ്ഥ തന്നെയാണ് ഇയാളുടേതെന്ന് ഡോക്ടർമാർക്ക് ബോധ്യപ്പെടുക അങ്ങനത്തെ ഒരു സ്റ്റേജിൽ മാത്രമാണ് ശസ്ത്രക്രിയയിലേക്ക് പോകുന്നത് ശസ്ത്രക്രിയ അതീവ സങ്കീർണ്ണം എന്ന് പറയാൻ കഴിയുന്ന ശസ്ത്രക്രിയയാണ് അത്രമാത്രം ദുർഘടം പിടിച്ച ശസ്ത്രക്രിയയാണ് ഇത് എന്ന് പറയുന്നു ലിംഗം മുറിച്ചു മാറ്റിയാൽ അതിൻ്റെ തൊലി ഉപയോഗിച്ചുകൊണ്ടാണ് യോനി സ്ത്രീ ജനനേന്ദ്രിയം ഉണ്ടാക്കുക അത് വളരെ പാടുള്ള കാര്യമാണ് ഇനി അഥവാ ലിംഗത്തിൽ വേണ്ടത്ര തൊലിയും അതേപോലെ തന്നെ അതിൻ്റെ തൊക്ക് ഈ യോനിക്ക് കൃത്യമായി കിട്ടിയില്ല എങ്കിൽ കുടൽ മുറിച്ച് മാറ്റിക്കൊണ്ട് ആ കുടലിൻ്റെ അംശം വെച്ച് ചേർക്കുന്നു പിന്നീട് ആ കുടലിൽ കരയാൻ വേണ്ടി വീണ്ടും കുടൽ ശസ്ത്രക്രിയ ചെയ്യുന്നു അങ്ങനെ നിരവധി റിസ്ക് നിറഞ്ഞ കാര്യമാണിത് അതേപോലെ തന്നെയാണ് സ്ത്രീകൾക്ക് പുരുഷ ലൈംഗിക അവയവം വെച്ചു പിടിപ്പിക്കുന്ന കാര്യവും അതും ഈ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ കയ്യിൽ നിന്നോ കാലിൽ നിന്നോ മാംസപേശികൾ എടുത്തുകൊണ്ട് അതിനെ ലിംഗമാക്കി പരിവർത്തനപ്പെടുത്തിരുന്നു ലിംഗത്തിൻ്റെ ആകൃതിയിലാക്കിക്കൊണ്ട് പിന്നീട് അതിൽ അത് വെച്ച് പിടിപ്പിക്കുന്നു പിന്നീട് കൃത്രിമമായ ഇംപ്ലാന്റ് വെച്ച് പിടിപ്പിക്കുന്നു ഉദാഹരണത്തിന് വേണ്ടി അങ്ങനെ വളരെ 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 സങ്കീർണമായിട്ടുള്ള മൈക്രോ സർജറി എന്ന് പറയാനൊന്നും കഴിയുന്നതിനൊക്കെ അപ്പുറത്തേക്ക് ഉള്ള ഒരു സർജറിയാണ് ഈ ലിംഗമാറ്റ ശസ്ത്രക്രിയ എന്ന് പറയുന്നത് അതിൻ്റെ വിജയ ശതമാനം വളരെ കുറവാണ് പലരിലും ഇതിന് പിന്നീട് വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കാറുണ്ട് ഇവർക്ക് സ്ഥിരമായി ഹോർമോ ചികിത്സ തുടർ ചികിത്സ ആവശ്യമായി വരും അതേപോലെ തന്നെ മറ്റ് കാര്യങ്ങളിലും ശസ്ത്രക്രിയ വേണ്ടി വരും ഉദാഹരണമായി ലിംഗം മാറിയതുകൊണ്ട് മാത്രം ഒരു പുരുഷൻ്റെ ശരീരത്തിലെ രോമങ്ങൾ ഇല്ലാതാകുന്നില്ല അതുകൊണ്ട് രോമം മാറ്റുന്നു പിന്നീട് ഈ വയറ് മാറ്റാനുള്ള ശസ്ത്രക്രിയ അങ്ങനെ അവർക്ക് വേണ്ടുന്ന തരത്തിൽ ശസ്ത്രക്രിയ അതൊക്കെ ഇഷ്ടം പോലെ തിരഞ്ഞെടുക്കാം പക്ഷേ ഈ ലിംഗമാറ്റ ശസ്ത്രക്രിയ എന്ന് പറയുന്നത് അതീവ ദുർഘടം പിടിച്ചതാണ് അതുകൊണ്ടാണ് ഇത്രയും പ്രോസസ്സ് നീളുന്നത് ഇയാൾക്ക് ലിംഗമാറ്റം വേണ്ടത് ണോ എന്നുള്ള കാര്യം ഡോക്ടർമാർ കൂടെ കൂടെ ചോദിച്ച് ഇത്രയും കൗൺസിലിംഗ് നടത്തി കുടുംബത്തെ ബോധവൽക്കരിച്ച് ഇയാളെ കൂടുതൽ ഇത്തരം കമ്മ്യൂണിറ്റികളിലേക്ക് വിട്ട് ഇടപെട്ട് അല്ലെങ്കിൽ ലിംഗമാറ്റം നേരത്തെ നടത്തിയിട്ടുള്ള ആളുകളുടെ പ്രയാസം പ്രയാസമറിഞ്ഞ് അവരുടെ കൂടെ സമയം ചെലവഴിക്കാൻ അനുവദിച്ച് അങ്ങനെ ദീർഘമായ ഒരു പ്രോസസ്സിന് ശേഷം മാത്രമാണ് ഈ ലിംഗമാറ്റ ശസ്ത്രക്രിയ നടത്താറുള്ളത് അതുകൊണ്ട് അത് അതീവ ദുർഘടമായിട്ടുള്ള ശസ്ത്രക്രിയയാണ് ഇതിൽ വിജയസാധ്യത വളരെ കുറവാണ് എങ്കിൽ പോലും ഈ ശസ്ത്രക്രിയ നട ത്തിയവർക്ക് പിന്നീട് പരിശോധിക്കുമ്പോൾ നിരവധി പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട് ഉദാഹരണമായി കൃത്രിമമായി വെച്ച് പിടിപ്പിച്ച സ്ത്രീയുടെ ജനനേന്ദ്രിയം പിന്നീട് അത് ചുരുങ്ങി ചുരുങ്ങി വളരെ നേർത്ത ഒരു ചെറിയ ദ്വാരം മാത്രമായി വരുന്ന അവസ്ഥ പലരിലും കണ്ടുവരുന്നുണ്ട് അത്തരത്തിൽ പിന്നീട് വലിയ ആഘാതങ്ങൾ ഉണ്ടാകാറുണ്ട് എങ്കിൽ ചിലരാകട്ടെ ഇത് വളരെ വിജയകരമായി തീരുകയും ചെയ്യുന്നു വളരെ വിജയകരമായി ഈ ശസ്ത്രക്രിയ പൂർത്തീകരിച്ചവരുണ്ട് അവർ അവരാഗ്രഹിച്ച ജീവിതം ആ പെണ്ണാണെങ്കിൽ ആണായി ജീവിക്കാനുള്ള അവരുടെ ആഗ്രഹം അവർ പൂർത്തീകരിച്ച ലക്ഷക്കണക്കിന് പേർ ലോകമാകമാനമുണ്ട് പക്ഷേ ശസ്ത്രക്രിയ എന്ന് പറയുന്നത് അതീവ സങ്കീർണമാണ് എന്ന് മാത്രം